ആരാണ് ഈ ഭാസുരംഗൻ? പലരും പരസ്പരം ചോദിക്കുന്ന ചോദ്യം അതാണ്. റിപ്പോർട്ടർ ടി വിയിലെ വാർത്ത കണ്ടിട്ട് നിരവധി പേർ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചതുപോലെ വാർത്ത ചെയ്യുന്നത് എന്നുള്ളതാണ് പലരും ചോദിച്ചത്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് ഭാസുരംഗൻ ആരാണ് എന്നതിൻ്റെ മറുപടി അറിയാത്ത നാട്ടുകാരോട് അത് നമുക്ക് പറയേണ്ടി വരുന്നത്. ഈ ഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴല്ലേ? നമ്മൾ മുമ്പിൽ കാണുമ്പോൾ ഭാസുരംഗൻ എന്ന് പറയുന്ന ആൾ കണ്ടല സഹകരണ ബാങ്കിൽ 101 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയ ഒരു സഹകാരി. അതുമാത്രമല്ല ഭാസുരംഗൻ എന്ന് ഭാസുരംഗൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. കണ്ടല സഹകരണ ബാങ്കിലും ക്ഷീര എന്ന് പറയുന്ന മാറനെല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന സ്ഥാപനത്തിലും ഏറ്റവും ഒടുവിൽ മിൽമയിലും നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളെക്കുറിച്ച് മാത്രം അറിയുന്ന നാട്ടുകാർക്ക്, അതല്ലെങ്കിൽ വാർത്ത കണ്ടിട്ടുള്ള പുറം ലോകത്തുള്ളവർക്ക് ഭാസുരംഗൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. മൂന്നാമത്തെ ഭാര്യയാണ് ഇന്നിപ്പോൾ ഭാസുരംഗൻ്റെ കൂടെയുള്ള ജയകുമാരി. അതിൻ്റെ മുന്നിലുണ്ടായിരുന്ന 2 ഭാര്യമാരുടെ മരണങ്ങളും അത് ദുരൂഹമാണെന്ന് നാട്ടുകാർ അന്നേ ആരോപിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, കണ്ടലയിലെ ഒരു കോൺഗ്രസ് നേതാവായ ചന്ദ്രമോഹനൻ എന്ന ആളുടെ മരണത്തിലും നേരത്തെ ഒരുപാട് സംശയങ്ങൾ നാട്ടുകാർ ഉയർത്തിയിരുന്നു. അതെല്ലാം ഭാസുരംഗനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു. അങ്ങനെ കഴിഞ്ഞ കാലത്ത് ഭാസുരംഗൻ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത്. ആയിരത്തി 1950 തിരുവനന്തപുരത്തെ കാട്ടാക്കടയ്ക്കടുത്തുള്ള ചീനിവിള, മാറനെല്ലൂരിലെ ചീനിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഭാസുരംഗൻ ജനിച്ചത്. ഭാസുരംഗൻ ഒരു സാധാരണ കുടുംബത്തിലെ, ഒരു ദരിദ്ര കുടുംബത്തിലെ ആളായിരുന്നു. ഭാസുരംഗൻ തുടക്കത്തിലാദ്യം തിരുവനന്തപുരത്ത്, ഇപ്പോൾ നഗരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന കുമാർ കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ, അതിൻ്റെ പഴയ ഹോട്ടലിലുള്ള ഒരു ജീവനക്കാരനായിരുന്നു. അവിടെ നിന്ന് കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ഭാസുരംഗൻ്റെ ഒരു മാമൻ ഭാസുരംഗനെ കണ്ടതിന് ശേഷം ഭാസുരംഗനെ മാറനെല്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ KPCCയുടെ മെമ്പറായിരുന്നു, അവിടുത്തെ പഞ്ചായത്ത് അംഗമായിരുന്നു. ഈ കൃഷ്ണപ്പണിക്കർ മാറനെല്ലൂരിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാദേശികമായ കോൺഗ്രസ് പ്രവർത്തകനാക്കി. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലെല്ലാം ഭാസുരംഗനെ മാറ്റുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അരുവിക്കര ആറ്റിലെ മണൽ ലേലം ചെയ്യുന്നതിൻ്റെ കരാറ് ഈ ഭാസുരംഗന് കിട്ടുന്നത്. അങ്ങനെ ഭാസുരംഗൻ അതുവഴി കുറച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ അതിൽ നിന്നുണ്ടാക്കിയ പൈസയൊക്കെ എടുത്തുകൊണ്ട് അവിടെ മാറനെല്ലൂരിൽ ഒരു പ്രസ് തുടങ്ങി, ഒരു പ്രിൻറ്റിംഗ് പ്രസ്. അങ്ങനെ തുടർന്ന് പോകുന്നതിനിടയിൽ ഈ കൃഷ്ണപ്പണിക്കറായിരുന്നു ക്ഷീരയുടെ പ്രസിഡൻറ്. ക്ഷീര എന്ന് പറയുന്നത് മാറനെല്ലൂർ ക്ഷീര വ്യവസായ സഹകരണ സംഘം, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകർ ഒരു കാലത്തുണ്ടായ പഞ്ചായത്തായിരുന്നു മാറനെല്ലൂർ പഞ്ചായത്ത്. അവിടെ ക്ഷീരയുടെ ഡയറക്ടർ ബോർഡ് അംഗമാക്കി ഭാസുരംഗനെ മാറ്റി. ആര്? ഭാസുരംഗൻ്റെ അമ്മാവനായ ഈ കൃഷ്ണപ്പണിക്കർ എന്ന് പറയുന്ന ആൾ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അമ്മാവനായ കൃഷ്ണപ്പണിക്കറെ വെട്ടി ക്ഷീരയുടെ പ്രസിഡൻ്റാവുകയാണ് ഭാസുരംഗൻ ചെയ്തത്. അവിടെ മുതലാണ് ഭാസുരംഗൻ തൻ്റെ കളി തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്ഷീരയുടെ പ്രസിഡൻ്റായി മുന്നോട്ട് പോകുന്നതിനിടെ കണ്ടലയിലെ ബാങ്കിൻ്റെ ഭരണം അന്ന് ഇടതുപക്ഷത്തിനായിരുന്നു. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണത്തിൽ അഴിമതിയുണ്ട്, ബാങ്കിൽ അഴിമതിയുണ്ട് എന്നാരോപിച്ച് അന്നത്തെ UDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ അന്വേഷണം നടത്തുകയും അന്വേഷണത്തിൻ്റെ ഭാഗമായി അവിടുത്തെ ഭരണസമിതി പിരിച്ചുവിടുകയും പിന്നീട് ആ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരൊറ്റ മുറി കടയിലാണ് അന്ന് കണ്ടല ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്. അഡ്മിനിസ്ട്രേറ്റർ ഭരണം വന്നതിന് ശേഷം UDFന്റെ സ്വാധീനം ഉപയോഗിച്ച് കോൺഗ്രസ് നേതാവായ, അന്ന് എ ഗ്രൂപ്പുകാരനായിരുന്നു ഈ ഭാസുരംഗൻ, ഭാസുരംഗൻ്റെയും കൃഷ്ണപ്പണിക്കരുടെയും അതുപോലെ തന്നെ മണികണ്ഠൻ നായരുടെയും എല്ലാം നേതൃത്വത്തിൽ വ്യാപകമായി UDFകാരായ അംഗങ്ങളെ ഈ ബാങ്കിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് ഈ കണ്ടല ബാങ്കിൻ്റെ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ചെടുക്കുന്ന സമയത്ത് കോൺഗ്രസ് നേതാവായ ചന്ദ്രമോഹനൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് കണ്ടല ബാങ്കിൻ്റെ സെക്രട്ടറിയായി അന്ന് കോൺഗ്രസ് നിയോഗിച്ചത്. ഇതിൻ്റെ പ്രസിഡൻ്റായി ഭാസുരംഗൻ വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് ക്ഷീരയുടെ പ്രസിഡൻ്റായ ഭാസുരംഗൻ കണ്ടല ബാങ്കിൻ്റെ പ്രസിഡൻ്റായി മാറുന്നത്.
ഭാസുരാംഗൻ പ്രസിഡന്റായിരിക്കെ കണ്ടല ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ചന്ദ്രമോഹൻ്റെ ഭാര്യ ഭാസുരാംഗൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെയായി. അതായത് ഭാസുരാംഗൻ അന്ന് തന്നെ അഴിമതി തുടങ്ങി, അതിന് കൂട്ടുനിൽക്കാതെയായി. അങ്ങനെ ഇരിക്കെയാണ് ദുരൂഹ സാഹചര്യത്തിൽ ഈ ചന്ദ്രമോഹനൻ തിരുവനന്തപുരത്ത് വെച്ച് രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഒരു വാഹനമിടിച്ച് കൊല്ലപ്പെടുന്നത്. അതിൽ വലിയ സംശയമാണ് ആളുകൾ ഉയർത്തിയത്. ആ സമയത്താണ് 1984 കാലഘട്ടത്തിലാണ് ഭാസുരാംഗൻ ഒരു സ്ത്രീയെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത്. ആ സ്ത്രീ കുറച്ച് നാൾ കഴിഞ്ഞ് ആ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കൊല്ലപ്പെടുകയായിരുന്നു. ആദ്യത്തെ സ്ത്രീയിൽ ഒരു മകളുണ്ട്. ആ മകൾ ആ എൻ ശക്തൻ മന്ത്രിയായപ്പോൾ ആ മകളെ എൻജിനീയറിംഗ് കോളേജിൽ സ്ഥിരമായി ഒരു ജോലി കൊടുത്ത് നിയമിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് 3 മാസം കഴിഞ്ഞ് ഭാസുരാംഗൻ തുടങ്ങിയ പ്രസ്സിൽ ജീവനക്കാരിയായി വന്ന ഒരു സ്ത്രീയെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിലാണ് രണ്ടാമത്തെ കുഞ്ഞുണ്ടായത്. ആ രണ്ടാമത്തെ കുഞ്ഞ് പിന്നീട് MES മെഡിക്കൽ കോളേജിൽ 25 ലക്ഷം രൂപ തലവരിപ്പണം കെട്ടിവെച്ച് ആ പെൺകുട്ടിയെ ഡോക്ടറാക്കുന്നു. എറണാകുളത്ത് ആ പെൺകുട്ടിക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കുന്നു ഈ ഭാസുരാംഗൻ. അവിടെ നിന്ന് കുറച്ചുകൂടി കഴിഞ്ഞാണ് ആ നെടുമങ്ങാട് പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് നിലവിലുള്ള ഭാര്യയായ ജയകുമാരിയെ വിവാഹം കഴിക്കുന്നത്. രണ്ടാമത്തെ ഭാര്യയുമായി തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് KSRTC ബസ് ഇടിച്ച് ആ രണ്ടാമത്തെ ഭാര്യയും കൊല്ലപ്പെടുന്നു. അങ്ങനെ അതിന് നഷ്ടപരിഹാരമായി കിട്ടിയ 10 ലക്ഷം രൂപ ആ ഭാര്യയുടെ അമ്മയ്ക്കാണ് കൊടുത്തത്. ആ അമ്മയ്ക്ക് കൊടുത്ത പണം തനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അത് എഴുതി വാങ്ങി ഈ അമ്മയെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് ആ അമ്മയെ പിന്നീട് ഭാസുരാംഗൻ പടിക്ക് പുറത്താക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് ഇപ്പോഴുള്ള ആ 3-ാമത്തെ ഭാര്യ, ഇപ്പോൾ നിലവിലുള്ള ജയകുമാരി, നെടുമങ്ങാട് പൂവത്തൂർ സ്വദേശിയാണ്, ആ ജയകുമാരിയെ വിവാഹം കഴിക്കുന്നതും ജയകുമാരിയിലുണ്ടായ മകനാണ് ഇന്ന് ഭാസുരാംഗൻ ഒന്നിച്ച് ED കസ്റ്റഡിയിലുള്ള ED അറസ്റ്റ് ചെയ്ത അഖിൽ ജിത്ത്. ഈ സ്ത്രീയുടെ ഒരു ബന്ധുവിനെ, അടുത്ത ബന്ധുവിന് എൻ ശക്തൻ മന്ത്രിയായപ്പോൾ ശക്തൻ്റെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതുകൂടാതെ ഈ ആളുടെ പേരിൽ അവിടെ ഒരു സ്കൂള് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ഭാസുരാംഗൻ എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. മാത്രമല്ല, ഈ അഖിൽജിത്ത് 18 വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ അഖിൽജിത്തിൻ്റെ പേരിൽ 1 സെൻറ്റിന് 12 ലക്ഷം രൂപ വിലയുള്ള 8.5 സെൻറ്റ് സ്ഥലം മാറനെല്ലൂർ നഗരത്തിൽ ടൗണിൽ തന്നെ ജംഗ്ഷനിൽ തന്നെ വാങ്ങി അവിടെ കഫേ എന്ന പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങി. അതോടൊപ്പം തന്നെ അവിടെ ഒരു BRM സൂപ്പർ മാർക്കറ്റ് എന്ന പേരിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി. വേറൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങി. അഖിൽജിത്തിന് 18 വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ 50 ലക്ഷത്തിലേറെ രൂപയുടെ വായ്പയാണ് ഭാസുരാംഗൻ മകൻ്റെ പേരിൽ എടുത്തത്. പിന്നീട് അഖിൽജിത്ത് പൂജപ്പുരയിൽ വലിയ ഒരു ഹോട്ടൽ അവിടെ പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അഖിൽജിത്തിനെ വലിയ ബിസിനസ്സുകാരനാക്കാനാണ് ഭാസുരാംഗൻ ശ്രമിച്ചത്. ഇതിലൂടെയൊക്കെ ഭാസുരാംഗൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ തട്ടിയെടുത്ത 10 കോടി രൂപ എങ്ങനെ വെളുപ്പിക്കാം എന്നതാണ് പ്രധാനമായും ഉദ്ദേശിച്ചത്. നടക്കാത്ത കച്ചവടം നടന്നു എന്ന് കാണിച്ചിട്ടൊക്കെയായിരുന്നു ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഈ ചന്ദ്രശേഖരൻ ക്ഷീര വകുപ്പ് മന്ത്രി, അതായത് CPI മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ICDP പദ്ധതി പ്രകാരം 2.5 കോടി രൂപ സർക്കാരിൽ നിന്ന് ഗ്രാൻ്റായി ഈ ക്ഷീരയ്ക്ക് വാങ്ങുന്നത്. അതിൽ 1.5 കോടി രൂപ വാങ്ങിയത് 50 സെൻറ്റ് സ്ഥലത്ത് പുൽകൃഷി നടത്താനാണ്. അങ്ങനെ ഒരു പുൽകൃഷി നടന്നോ എന്നുള്ള കാര്യം നാട്ടുകാർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ വാങ്ങിയ 2.5 കോടി ഉപയോഗിച്ച് അവിടെ കാലിത്തീറ്റ ഫാക്ടറിയും തുടങ്ങി ഭാസുരാംഗൻ. അങ്ങനെ ക്ഷീര വലിയ രീതിയിൽ വളർന്നു പന്തലിച്ചു. 5000ലേറെ ലിറ്റർ പാലാണ് പാക്കറ്റായി അവിടെ നിന്ന് വിതരണം ചെയ്തത്. ആ സമയത്ത് 5000ലധികം വരുന്ന ക്ഷീര കർഷകരാണ് മാറനെല്ലൂർ ക്ഷീരയിൽ പാല് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് 1 ലിറ്റർ പാല് കൊണ്ടുവന്നാൽ 10 രൂപ ലിറ്റർ വെച്ച് കമ്മീഷൻ കിട്ടും എന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ലിറ്റർ ടാങ്ക് കണക്കിന് പാല് ഭാസുരാംഗൻ കൊണ്ടുവന്നു. അങ്ങനെ അവിടുത്തെ കർഷകർക്ക് പണം കൊടുക്കാതെയാക്കി കർഷകരെ അതിൽ നിന്ന് അകറ്റി ക്ഷീരയെ പൂർണ്ണമായും തകർക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടല സഹകരണ ബാങ്കിലേക്ക് തിരിച്ചു പോയാൽ, കണ്ടല സഹകരണ ബാങ്കിൽ ചന്ദ്രമോഹൻ്റെ ഭാര്യ പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച് പോയി. ചന്ദ്രമോഹൻ്റെ മരണത്തിന് ശേഷം പിന്നാലെ വന്ന ശാന്തകുമാരിയെ ഉപയോഗിച്ച് ഓരോ ക്രമക്കേടുകളായി ചെയ്തു തുടങ്ങി. ഭാസുരാംഗൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആ ബാങ്കിലെ സെക്രട്ടറിയെ കൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് ചെയ്യിപ്പിച്ച് പിന്നീട് അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഭാസുരാംഗൻ്റെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കണ്ടല ബാങ്കിൽ ഒരുപാട് വർഷം ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ നടത്തി. 1993 ആദ്യത്തെ ക്രമക്കേട് നടന്നത്. അന്ന് LDF സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അന്ന് കൊപ്ര ഡ്രയർ യൂണിറ്റ് തുടങ്ങാൻ എന്ന പേരിൽ തുടങ്ങിയ ഈ കൊപ്ര ഡ്രയർ യൂണിറ്റ്
ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതിയില്ലാതെ പൊളിച്ചു വിറ്റു, ഡിപ്പാർട്ട്മെൻറ്റിന് അനുമതിയില്ലാതെ 4 ജീവനക്കാർ വെച്ചു, അങ്ങനെ സർചാർജ് ചുമത്തി 12,000 രൂപ. അന്ന് അവിടുത്തെ CPM നേതാക്കളെ പിടിച്ച് LDF സർക്കാർ അന്ന് സർചാർജ് ഒഴിവാക്കി കൊടുത്തു. പക്ഷേ ഭാസുരാങ്കൻ ആ 993 തുടങ്ങിയ അഴിമതി പിന്നീട് തുടരുകയായിരുന്നു കണ്ടല ബാങ്കിലും ക്ഷീരയിലും. അങ്ങനെ കണ്ടല ബാങ്കിലും ക്ഷീരയിലും നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആ ബാങ്കിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അവിടെ ഇതുവരെ ചിത്രത്തിൽ വരാത്ത എൻ ശക്തൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഭാസുരാങ്കന് വേണ്ടി നടത്തിയ വഴിവിട്ട ഒരുപാട് നീക്കങ്ങളുണ്ട്. അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഭാസുരാങ്കൻ. അതിൻ്റെ പിറകിലും ഒരുപാട് കഥയുണ്ട്. എന്തിന് എ ഗ്രൂപ്പിൽ നിന്ന് മാറി ഐ ഗ്രൂപ്പായി കെ കരുണാകരന് ആ എല്ലാ മാസവും ക്ഷീരയുടെ നെയ്യ് എത്തിച്ചു കൊടുത്തിരുന്നു ഈ ഭാസുരാങ്കൻ. പിന്നീട് ക്ഷീരയിൽ നെയ്യുടെ ഉൽപ്പാദനം നിർത്തിയ സമയത്ത് തമിഴ്നാട് നെയ്യ് വ്യാജമായി ക്ഷീര എന്ന പേരിൽ കെ കരുണാകരന് കൊടുത്ത് കെ കരുണാകരനെ പോലും പറ്റിച്ച ആളായിരുന്നു ഈ ഭാസുരാങ്കൻ എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ അവിടെ നടത്തിയ കാര്യങ്ങൾ. അങ്ങനെ നേരത്തെ എൻ ശക്തൻ മന്ത്രിയായിരിക്കെ ഇൻലാൻഡ് വാട്ടറിൻ്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാവുകയും അവിടെ നിന്ന് ക്ഷീരയുടെ പാലിൻ്റെ കവറടിക്കുന്ന കമ്പനിക്ക് സ്മാർട്ട് കാർഡിൻ്റെ കരാറ് കൊടുക്കുകയും ചെയ്തു. അതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് മാറനെല്ലൂരിലെ ഒരു പ്രാദേശിക CPM നേതാവ് ലോകായുക്തയെ സമീപിച്ചു. ആ ലോകായുക്തയിലെ പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി CPM നേതാവിൻ്റെ സഹോദരന് കണ്ടല ബാങ്കിൽ ജോലി കൊടുത്ത് അത് പിൻവലിപ്പിച്ചു. ആ കേസ് പിന്നീട് ഇല്ലാതാവുകയും ചെയ്തു. ഇങ്ങനെ പിന്നീട് കോൺഗ്രസിൽ നിന്ന് CPIയിലേക്ക് മാറുന്നു. ആ CPI നേതാവായ ഭാസുരാങ്കൻ അവിടുത്തെ IB സതീഷ് കാട്ടാക്കട മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് പരസ്യമായി തന്നെ പല ഘട്ടങ്ങളിലും LDFൻ്റെ മുന്നണി മര്യാദ ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി നിന്നു. ആ സമയത്താണ് പ്രാദേശികമായെങ്കിലും ഭാസുരാങ്കനുമായി CPM തെറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. പിന്നീട് ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ഭാസുരാങ്കൻ. ജില്ലാ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരിക്കെ അനധികൃതമായി 3 കോടിയിലേറെ രൂപയുടെ വായ്പയാണ് ക്ഷീരയ്ക്ക് വേണ്ടി എടുത്തത്. കണ്ടല ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരിക്കെയാണ് 3 കോടിയിലേറെ രൂപ ക്ഷീരയ്ക്ക് വേണ്ടി എടുത്തത്. പിന്നീട് ക്ഷീര തകർത്തതുപോലെ കണ്ടല ബാങ്ക് തകർത്തതുപോലെ ഏറ്റവും അവസാനം മിൽമയിലും കിലോമീറ്ററുകൾ വെട്ടിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് പാലെത്തിക്കുന്നതിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള അഴിമതി കാട്ടി ഈ ഭാസുരാങ്കൻ. സഹകരണ വകുപ്പ് ജീവനക്കാർ, ക്ഷീര വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ എല്ലാ മേഖലയിലും രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല ഉദ്യോഗസ്ഥ നേതൃത്വത്തെ അപ്പാടെ കൈവെള്ളയിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 30 വർഷത്തിലേറെ കാലം ഭാസുരാങ്കൻ എന്ന് പറയുന്ന സഹകരണ കൊള്ളക്കാരൻ ഇതുപോലെ ഈ നാടിനെ ആകെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. മാറനെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പാവപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷയായിരുന്ന ക്ഷീരയെയും കണ്ടല ബാങ്കിനെയും തകർത്ത ഒരു മനുഷ്യനായി മാറിയതിൻ്റെ പിന്നിൽ പറഞ്ഞാൽ തീരാത്തത്ര കഥകളുണ്ട്. അത്രയേറെ അഴിമതി ചെയ്ത ഭാസുരാങ്കനെ തൊടാൻ LDFനോ UDFനോ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മുടേതുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് വന്നു. ഏറ്റവും ഒടുവിൽ ED വലയിലകപ്പെട്ട് ഇന്നിപ്പോൾ അറസ്റ്റിലേക്ക് വരുന്നത്. ഭാസുരാങ്കനും മകനും ഭാസുരാങ്കൻ്റെ കുടുംബവും ഉണ്ടാക്കിയെടുത്ത കോടികളുടെ സാമ്രാജ്യം എന്നുള്ളത് നാട്ടുകാരുടെ പണമാണ്, ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണീരും വിയർപ്പുമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.